നമസ്കാരം, മീ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സ്കൂൾ അധ്യാപകരായി നിയമന ഉത്തരവ് ലഭിച്ചവരെ ഉടൻ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സർക്കാർ തീരുമാനം. സ്കൂൾ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, ചീഫ് സെക്രട്ടറി ഡോക്ടർ വി പി ജോയ്, ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആർ കെ സിംഗ്, പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ കെ ജീവൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. കുടിയേറ്റ തൊഴിലാളികൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ ഭക്ഷ്യധാന്യം ലഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർശനമായി പാലിക്കണമെന്നും സുപ്രീംകോടതി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കുടിയേറ്റ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സുപ്രീംകോടതി സ്വമേധയാ എടുത്ത കേസിലാണ് നിർദ്ദേശം. കുടിയേറ്റ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി 6 നിർദ്ദേശങ്ങളാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചത്. കുടിയേറ്റ തൊഴിലാളികളുടെ വിവരശേഖരണത്തിനായി രൂപം നൽകിയ ദേശീയ പോർട്ടലിൽ ജൂലൈ 31 രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകണം. കുടിയേറ്റ തൊഴിലാളികൾക്ക് ഭക്ഷ്യധാന്യം ലഭിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണം. സംസ്ഥാന സർക്കാരുകൾ ഇതിനായി പ്രത്യേക പദ്ധതി തയ്യാറാക്കണം. ഭക്ഷ്യധാന്യത്തിന്റെ ലഭ്യതക്കുറവ് കണ്ടെത്തിയാൽ കോട്ട വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കുടിയേറ്റ തൊഴിലാളികൾ പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ സമൂഹ അടുക്കള സ്ഥാപിക്കണം. കോവിഡ് പ്രതിസന്ധി തീരുന്നതുവരെ സമൂഹ അടുക്കള വഴിയുള്ള ഭക്ഷ്യവിതരണം തുടരണമെന്നും സുപ്രീംകോടതി നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ നൽകണമോ എന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വൈകുന്നേരം അവലോകന യോഗം ചേരും. TPR അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനാണ് സർക്കാർ ആലോചന. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ 4 തിരിച്ചാണ് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. TPR നിരക്ക് കാര്യമായി കുറയാത്തതുകൊണ്ട് കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളെക്കുറിച്ചാണ് സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ TPR നിരക്ക് 24% മുകളിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണ് കടുത്ത നിയന്ത്രണം. എന്നാൽ 15% മുകളിൽ TPR ഉള്ള ഇടങ്ങളിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോൾ ലിറ്ററിന് 35 പൈസയും ഡീസലിന് 29 പൈസയുമാണ് വർദ്ധിച്ചത്. ഇതോടെ തിരുവനന്തപുരത്ത് 1 ലിറ്റർ പെട്രോളിന്റെ വില 100 രൂപ 79 പൈസയായി. 95 രൂപ 74 പൈസയാണ് തലസ്ഥാനത്ത് 1 ലിറ്റർ ഡീസലിന്റെ വില. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് രാജ്യത്തെ ഇന്ധനവില വീണ്ടും ഉയർന്നത്. 5 തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ചതു മുതൽ എണ്ണ കമ്പനികൾ ഇന്ധനവില കൂട്ടിയിരുന്നില്ല. മുട്ടിലിൽ നിന്ന് മുറിച്ച മരം കടത്തിവിട്ട ചെക്ക് പോസ്റ്റ് ജീവനക്കാർക്ക് സസ്പെൻഷൻ. വയനാട് ലക്കിടി ചെക്ക് പോസ്റ്റിലെ 2 ജീവനക്കാർക്കെതിരെയാണ് നടപടി. ശ്രീജിത്ത് EP, VS വിനേഷ് എന്നിവരെയാണ് ഉത്തരമേഖല CF സസ്പെൻഡ് ചെയ്തത്. റോജി അഗസ്റ്റിൻ എറണാകുളത്തേക്ക് ഈട്ടിത്തടി കടത്തിക്കൊണ്ട് പോയ ദിവസം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരാണ് ശ്രീജിത്തും വിനേഷും. കേസിൽ റോജി അഗസ്റ്റിൻ അടക്കം 3 നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ കോടതിയിൽ ഇന്ന് വാദം തുടരും. പട്ടയഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചതെന്നും റിസർവ് വനമല്ല മുറിച്ചു മാറ്റിയതെന്നുമാണ് പ്രതികൾ കോടതിയെ അറിയിച്ചത്. പട്ടയഭൂമിയിലെ മരം മുറിക്ക് അനുമതി തേടി അപേക്ഷ നൽകിയിരുന്നു. 20 ദിവസമായിട്ടും മറുപടിയില്ലാതെ വന്നതോടെയാണ് മരം മുറിച്ചതെന്നും പ്രതികൾ വാദിച്ചു. എന്നാൽ റിസർവ് മരം തന്നെയാണ് പ്രതികൾ മുറിച്ചതെന്നും അന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ വ്യാജ തെളിവുകൾ ഹാജരാക്കിയെന്ന കേസിൽ KB ഗണേഷ് കുമാറും സോളാർ കേസ് പ്രതി സരിത S നായർക്കുമെതിരെ കേസ്. ഇരുവർക്കുമെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കണ്ടെത്തിയ കൊട്ടാരക്കര 1 മജിസ്ട്രേറ്റ് കോടതിയാണ് കേസെടുത്തത്. ഇരുവർക്കും സമൻസ് അയക്കാനും ഉത്തരവിട്ടു. കൃത്രിമരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും പ്രമുഖർക്കുമെതിരെ 25 കത്ത് സരിത S നായർ ജുഡീഷ്യൽ കമ്മീഷന് നൽകിയിരുന്നു. കത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് കാണിച്ച് കോൺഗ്രസ് നേതാവ് കൂടിയായ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ്, അഡ്വക്കേറ്റ് ജോളി അലക്സ് മുഖേന ഫയൽ ചെയ്ത സ്വകാര്യ അന്യായത്തിലാണ് നടപടി. കേസ് 30 മാസം വീണ്ടും പരിഗണിക്കും.